നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ താലിബാനികൾ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവോ? എന്നാൽ വിശ്വസിക്കണം. ഇതാ കണ്ടു നോക്കുക. ഒരുപക്ഷേ ഈ കേരളത്തിലെ താലിബാൻ വിസ്മയമാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ചില സുഡാപ്പികളും ജിഹാദികളും അവർക്ക് ഓശാന പാടുന്ന ചില മാധ്യമങ്ങളൊക്കെയുണ്ട്. അവർക്ക് ഇത് വലിയ അവിശ്വസനീയമായിട്ട് തോന്നും. എന്നാൽ സംഭവം സത്യമാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ നമ്മുടെ പതാകയായിട്ട് നിൽക്കുന്നത് എന്നല്ലേ? ഇന്ത്യ അഫ്ഗാനിസ്ഥാന് 2500 മെട്രിക് ടൺ ഗോതമ്പ് നൽകിയിരുന്നു. അത് 50 ട്രക്കുകളിലായിട്ടാണ് അവിടെ എത്തിയത്. അത് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇവർ. ഒരുപക്ഷേ അവരവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവ നമ്മുടെ ഈ ദേശീയ പതാകയൊക്കെ ഇട്ട് നിൽക്കുന്നത്. പക്ഷേ താലിബാനെ പോലെ ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികളെ കൊണ്ടുപോലും നമ്മുടെ പതാക ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചു എന്നാണ്. ഇനി ഇന്ത്യ മഹാരാജ്യത്തിനോട് ഈ താലിബാനോട് എന്തെങ്കിലും സിമ്പതി തോന്നിയിട്ടാണോ ചെയ്തത്? അല്ല, ഒരിക്കലുമല്ല. ഇന്ത്യ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ അയൽക്കാരാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയുമൊക്കെ. നമ്മളോട് മുൻപും ഇപ്പോഴും ഇനി നാളെയുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള അഫ്ഗാനിസ്ഥാനികൾക്ക് വലിയ സ്നേഹമാണ്. ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ, ബംഗ്ലാദേശികളെക്കാൾ കൂടുതൽ അഫ്ഗാനിസ്ഥാനികൾക്ക് നമ്മൾ ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമാണ്. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെ ഇന്ത്യക്കാരെ പറ്റി മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ്. പക്ഷേ ഒരിക്കലും ഒരു അഫ്ഗാനിസ്ഥാനി അങ്ങനെ ചെയ്യില്ല. അവിടെ താലിബാനാണ് ഭരിക്കുന്നതെങ്കിലും വളരെ കുറച്ച് ശതമാനം വരുന്ന ആളുകൾ മാത്രമാണ് ഈ ഭീകരവാദ മനസ്ഥിതിയുള്ളവർ. അവർക്ക് ആയുധബലമുണ്ട്, അവരുടെ ആശയം ഭീകരമാണ്. അവർ ബാക്കിയുള്ള സമാധാന പ്രിയരെ അടക്കി അവിടെ ഭരണം പിടിച്ചാണ് നടക്കുന്നത്. എന്നാൽ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും അവർ പാവങ്ങളാണ്. ഇന്ത്യയോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവരാണവർ. ഒരു കാലത്ത് ഗാന്ധാരം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഇന്ന് അഫ്ഗാനിസ്ഥാനാണ്. പണ്ട് അഖണ്ഡ ഭാരതമായിട്ട് കടന്നപ്പോൾ നമ്മുടെ ഭാഗം തന്നെയായിരുന്ന പ്രദേശങ്ങളാണ്. നമ്മുടെ അയൽക്കാരായിട്ടുള്ളത്, ചുരുക്കി പറഞ്ഞാൽ ഏഷ്യയുടെ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ഏതൊരാൾക്കും ദാരിദ്ര്യമോ അതേപോലെ ക്ഷാമകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുക തന്നെ ചെയ്യും. നാളെ ഒരുപക്ഷെ ചൈനയിൽ ഈ സ്ഥിതി വന്നാലും ഇന്ത്യ ഇത് തന്നെ ചെയ്യും. ആ ഇന്ത്യയോട്, ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദിയോട് ഒരു രാജ്യക്കാരനും ധാർമ്മികതയും ചോദിച്ചുകൊണ്ട് വരരുത്. ധാർമ്മികതയുടെ കണക്കുകൾ പഠിപ്പിക്കാനും വരരുത്. ഓരോ സമയത്തും ലോകം അതിൻ്റെ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിലെ ഏത് ഭരണാധികാരി നിന്നാലും ധാർമ്മികതയുടെ വശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നിഷ്പക്ഷമായിട്ടും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണയും അതുതന്നെ നിങ്ങൾ കണ്ടു. റഷ്യ ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ വോട്ട് ചെയ്യാൻ ഇന്ത്യ തയ്യാറായില്ല. ഉക്രൈൻ മുൻപ് പലതവണ നമ്മളെ ചതിച്ചിട്ടുള്ളതായിട്ട് കൂടി ഉക്രൈന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഉക്രൈനെതിരെയും പറയാൻ ഇന്ത്യ തയ്യാറായില്ല. ഒരു പക്ഷവും പിടിക്കാതെ നിന്നു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പൂർവികരും ഇപ്പോഴുള്ളവരുമൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ കുറച്ച് പേരെ ഒഴിച്ചാൽ മനസ്സുകൊണ്ട് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും റഷ്യയുടെ കൂടെ നിൽക്കുന്നവരായിരിക്കാം കൂടുതൽ. അങ്ങനെ തന്നെ വേണം. കാരണം നമുക്ക് എപ്പോഴൊക്കെ മോശകാലമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ റഷ്യ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അതേപോലെ നിന്ന മറ്റൊരു രാജ്യം ഇസ്രായേലാണ്. മറ്റാരെങ്കിലും നമുക്ക് ഇത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. ഇനി പറഞ്ഞു വന്ന വിഷയത്തിലേക്ക്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചു. താലിബാൻ്റെ പ്രധാന വരുമാന മാർഗം എന്നത് ഒപ്പിയം എന്ന മയക്കുമരുന്നാണ്. അതവിടെ കൃഷി ചെയ്തു പല രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുന്നു. നമ്മുടെ കേരളത്തിലും വരുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ വാസനയുള്ളവരാക്കി തീർക്കുന്നത് ഒപ്പിയം പോലുള്ള അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന മറ്റ് മയക്കുമരുന്നുകളൊക്കെ. അതുപോലുള്ള സംഗതികൾ വിറ്റ് അല്ലെങ്കിൽ വിപണനം ചെയ്ത് മാത്രമാണ് താലിബാന് വരുമാനമുള്ളത്. പക്ഷേ ഒരു രാജ്യം ഭരിക്കാനിരിക്കുമ്പോൾ അവർക്കതൊന്നും മതിയാവില്ല ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങളെ പട്ടിണിയില്ലാത്തവരാക്കി തീർക്കാൻ. മറ്റുള്ള രാജ്യങ്ങളുടെ കരുണ വേണം. മറ്റുള്ള രാജ്യക്കാരുടെ നേതാക്കളുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥയിലുണ്ട്. അതറിഞ്ഞ് ചെയ്യുകയാണ് ഇന്ത്യ. ഈ 2500 മെട്രിക് ടൺ ഗോതമ്പാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കൊടുക്കുന്നത്. പലരും വിചാരിക്കും, ഈ പലരും പറയുന്ന പോലെ ഫാസിസ്റ്റ് സംഘപരിവാർ സർക്കാർ ഇന്ത്യ ഭരിക്കുന്നു, അതിൻ്റെ തലവനായിട്ട് നരേന്ദ്രമോദി ഇരിക്കുന്നു, ആ മോദി തീവ്രവാദികൾ ഭീകരവാദികൾ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന് ടൺ കണക്കിന് ഗോതമ്പ് കൊടുക്കുന്നു. മനുഷ്യത്വം മാത്രമാണ്. ഇടതുപക്ഷക്കാർ പാടുന്ന കണക്ക് മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ടും വെച്ചിട്ട് മനുഷ്യത്വവിരുദ്ധമായിട്ട് ചെയ്യുന്ന ഒരു രീതിയല്ല സംഘപരിവാറിനും ബി ജെ പിക്കും ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ ഇന്ത്യയെ നയിക്കുന്ന നരേന്ദ്രമോദിയുടെ അടുക്കൽ
നിങ്ങൾ ധാർമ്മികതയുടെ കണക്കും പറഞ്ഞുകൊണ്ട് വരരുത്. അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ ഇന്ത്യക്കറിയാം, എപ്പോൾ എങ്ങനെ ആരോട് എങ്ങനെയൊക്കെ നിൽക്കണമെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.